അസ്സാമലൈക്കും വരഹമുല്ലാ ഇസ്മിറീമിൻ്റെ റഹീം അലഹമുല്ലാ റബുൽ ആലമീൻ അള്ളാഹു മുസ്ലി സീദ്ന മുഹമ്മദ് അലി വസ് വസ്ലിം സുഹൃത്തുക്കളെ സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ അയ്യാമുൽബീദിൻ്റെ ദിവസങ്ങൾ അഥവാ ചന്ദ്രൻ വെളിച്ചം രാത്രിയിൽ നന്നായി ലഭിക്കുന്ന വെളുത്ത രാവിൻ്റെ പകലുകൾ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ മഹത്തായ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് പ്രധാന സുന്നത്തുകളിൽ പെട്ടതാണ് പരിശുദ്ധമായ ശാബാൻ മാസത്തിൽ നബി നബിസ് അല്ലാഹു അലൈവിസ്ലിമെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ഷാബാൻ ഷാബാൻ മാസത്തിലും ഈ പതിനഞ്ചിൻ്റെ ദിവസം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പിൻ്റെ ദിവസമാണ് എല്ലാ മാസത്തിലും പതിനഞ്ചിന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് അതേ സമയത്ത് ദുൽഹജ് മാസത്തിൽ പതിമൂന്നിന് അയ്യാമത്തെ ശരിയക്കായതുകൊണ്ട് പകരം പതിനാറിന് നോമ്പെടുക്കുകയാണ് വേണ്ടത് ഏതായിരുന്നാലും ഈ പതിനഞ്ചിനെ നോമ്പെടുക്കുക എന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പെടുക്കുക എന്നതിൽ ഷാബാൻ മാസവും ഒഴിവല്ല ഷാബാൻ വളരെ പ്രധാനപ്പെട്ട മാസമാണ് അപ്പോൾ ചിലർ ഷാബാൻ പതിനഞ്ചിന് അന്ന് ബറാഹത്തിൻ്റെ ദിവസവും കൂടിയാണ് നോമ്പെടുക്കുമ്പോൾ അന്ന് നോമ്പ് സുന്നത്തില്ല എന്ന് പറയാറുണ്ട് അത് അവർക്ക് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ് ശാബാൻ പതിനഞ്ചിന് നോമ്പെടുക്കൽ വളരെയേറെ വലിയ സുന്നത്താണ് എല്ലാ മാസവും പതിനഞ്ചിന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് ശാബാൻ പതിനഞ്ച് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ് ശാബാൻ പതിനഞ്ചാം രാവ് ഇബിനു തൈമിയ പോലും അദ്ദേഹത്തിൻ്റെ ഫതാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിസ്ഫി ഫഖദ് അമ്മാലയിലത്തുൻ നിസ്വി ഫു വഫീഫ് വ അസാറുൻ ധാരാളം ഹരീദുകളും അസറുകളും ഷാബാൻ പതിനഞ്ചാംബിൻ്റെ ബഹുമാനം പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇബിനു തൈമിയ അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആർക്കും പണ്ഡിതന്മാർക്കാർക്കും തർക്കമില്ലാത്ത ഒരു രാത്രിയാണ് ബറാഹത്ത് രാത്രി

ദോഷം പൊറുക്കൽ പ്രത്യേകമായും ഉണ്ടാകും അതുപോലെ പ്രത്യേകമായി ദാക്ക് ഇജാബത്തും രാത്രിയിൽ ലഭിക്കും ഒമിൻസമ്മ ഇക്കാരണത്താൽ ഖാല ഷാഫയുറഹിമുല്ലാൻ്റെ ഫിഹ ആ രാത്രിയിൽ ദാക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഷാഫി മഹമുല്ലോഹന് പറഞ്ഞിട്ടുണ്ട് നിസാഹുഫ് ഇസ്വലാത്തിൽ മഹ്സൂസത്തിലേ ലത്തഹു അതേ സമയത്ത് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ളൊരു വിഷയമുണ്ട് അന്നത്തെ രാത്രിയിൽ പ്രത്യേക സുന്നസ്കാരമുണ്ടോ ഇല്ലേ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട് അന്നത്തെ രാത്രിയിൽ പ്രത്യേക നിസ്കാരം ഇല്ല എന്നതാണ് പ്രബലം അതേ സമയത്ത് അന്നത്തെ പകല് അതിനെ സംബന്ധിച്ച് ഇമാം ഇമാമിബിൻ ഹജ്രത്തങ്ങൾ പറഞ്ഞു സുന്നത്തുൻ മിൻ മിൻ ഹൈതു അമ്മാ സോമുഹാൻ ബീർദി അയ്യാമുൽ ബീദിൻ്റെ ദിവസത്തിൽ പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ പകല് നോമ്പെടുക്കൽ സുന്നത്താണ് എന്നതിൽ തർക്കമില്ല ലാമിൻ ഹൈസ് ഹുസൂസു അത് ബറാത്തിരാവായ വകയിൽ ആണ് എന്ന് വെക്കണം എന്നില്ല ഏതായിരുന്നാലും ഒന്ന് നോമ്പ് സുന്നത്ത് തന്നെയാണ് എന്നാൽ ബറാത്തിരാവായ വകയിൽ തന്നെ ആ സുന്നത്തിന് ശക്തി കൂടുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റുദ്ദി അള്ളാഹുന് പറയുന്നത് അപ്പോൾ സന്നുസോ മുനസ്വി ഷബാൻ എന്ന് തന്നെ അദ്ദേഹം റംലിയിൽ രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹു സുബാനഹുഅല നല്ല ദിവസങ്ങൾക്ക് നല്ല ദിവസത്തിൻ്റെ മഹാത്യം നൽകാൻ നമുക്ക് തൗഫീ ചെയ്യട്ടെ ഏതായിരുന്നാലും ശാബാൻപതിനഞ്ചിന് നോമ്പെടുക്കൽ സുന്നത്തില്ല എന്ന് പറയുന്നത് വളരെയേറെ വലിയ വിവരക്കേടാണ് അതിൽ ലോകത്ത് ആരും പെട്ടുപോകരുത് എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ് ആ ദിവസത്തെ നോമ്പിന് രണ്ട് അഡ്രസ് ഉണ്ടോ ഇല്ലേ രണ്ട് കാരണമുണ്ടോ ഇല്ലേ എന്നതിലാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളത് അന്ന് നോമ്പ് സുന്നത്താണെന്നതിൽ ചർ തർക്കമേ ഇല്ല ഇതേപോലെ തന്നെയാണ് അയ്യാമ സൂദ് എന്ന് പറഞ്ഞാൽ കറുത്തരാവിൻ്റെ പകലുകൾ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് കറുത്തരാവിൻ്റെ പകലുകളെന്ന് പറഞ്ഞാൽ അത് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് രാവുകൾ അതിനിപ്പത് ഉണ്ടെങ്കിൽ മുപ്പതിൻ്റെ രാവും അതാണ് അയ്യാമു സൂദ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ മു ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് തൊഫാൻ ഹായാ മൊഹ്നി തുടങ്ങിയ ഷാഫി മെഹബിലെ എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റജബി ഇരുപത്തിയേഴാ എൻ്റെ അന്ന് നൊമ്പെടുക്കൽ സുന്നത്തില്ല ഒരാൾ പറഞ്ഞാൽ അയാൾ ഷാഫി മദ്ഹബ് തീരെ മനസ്സിലാക്കാത്ത ആളാണ് എല്ലാ മാസത്തിലും ഇരുപത്തിയേഴ് നോബ് സുന്നത്തുണ്ടെന്ന് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുറമെ മേറാജിൻ്റെ ദിവസമായതുകൊണ്ട് ഏതക്ക ദുസൗമയോമിൽ മെറാജി കമാഫിൽ ബാജൂരി മുസ്സാബിഅൽ റദ്ബിൻ എന്ന് ഫുൽ അല്ലാമിൽ കാണാം മെഹറാജിൻ്റെ നോമ്പിൻ്റെ മെഹ്റാജ് ദിവസത്തെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് കാരണം ഇരുപത്തിയേഴിന് എന്തായാലും സുന്നത്തുണ്ട് അതിൻ്റെ കൂടെ മെഹറാജ് ആയ വകയിലും കൂടി അതിന് ശക്തി കൂടുന്നുണ്ട് മെഹറാജിൻ്റെ രാത്രി ദിവസമായത് കൊണ്ട് എന്നാണ് അല്ലാമിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ പല കിതാബുകളിലും ജമല് അതുപോലെ ബാജൂരി തുടങ്ങി പല കിതാബുകളിലും റുമാവി അങ്ങനെ പല കിതാബുകളും അജബ് ഇരുപത്തിയേഴും നോമ്പെടുക്കൽ സുന്നത്താണെന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും വന്ന് നോമ്പ് സുന്നത്താണ് എന്നതിൽ തർക്കത്തിന് അവകാശമില്ല അത് അയ്യാം സൂദ് എല്ലാ മാസത്തിലും അവസാനം മൂന്ന് ദിവസം നോമ്പെടുക്കൽ ചുന്നത്തുണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ആണ് അതിൻ്റെ ദിനങ്ങളെങ്കിലും പക്ഷേ ഇരുപത്തി മുപ്പത് കിട്ടുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇരുപത്തിയേഴ് കൂടി എടുക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പുറമെ എല്ലാ മാസത്തിലും ഫസ്റ്റ് ദിവസത്തിൽ നോമ്പെടുക്കലും സുന്നത്തുണ്ട് മൂന്ന് ദിവസം അതും ഇബ ഇബിൻ ഹജറുദ്ദീ അള്ളാഹുനെ പോലുള്ള പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളർ പ്രധാനപ്പെട്ട സ്വന്നത്താണ് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് അയ്യാമുൽ സൂതിൻ്റെ നോമ്പ് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് ഷാബാൻ പതിനഞ്ച് അത് അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിലാണ് ഉൾപ്പെടുന്നത് ആ പതിനഞ്ചിന് വലിയ ബഹുമാനമുണ്ടെന്ന് പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു അന്നത്തെ ദിവസം അന്നത്തെ രാത്രിയിൽ ദാക് ഹിജാബത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ നിസ്കാരത്തിന് ശേഷമുള്ള ദാക്ക് ഉണ്ടെന്ന് ഇമാം തിരുമതി റലി അള്ളാഹുൻ്റെ റിപ്പോർട്ടിത ഹദീസിലുണ്ട് ഫാത്തിഹ് ഓദ്യീട്ടുള്ള ദ് ആക് ഹിജാബത്തുണ്ട് ഇമാം മുസ്ലിം റലിയുള്ള റിപ്പോർട്ടിത ഹദീസിലുണ്ട് ഒന്നിച്ച് ഒന്നിച്ച് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒന്നിച്ച് ദയാ ചെയ്ത ഒരാൾ അമ്മീം ദാ ചെയ്യും മറ്റുള്ള അമ്മയും പറയുകയും ചെയ്ത ആ ദാക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് ഇതിൻ്റെ എല്ലാം പുറമെ ഖുർആൻ ഓദിയിട്ടുള്ള ദാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് ഏത് നല്ല കാര്യം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കും പ്രത്യേകം ഇജാബത്താണ് ഫൈദാ ഫറു തൻസുല അറബി ഫറു ഹബ് എന്ന് കുറുഗാന് പറഞ്ഞതിനെ നല്ല കാര്യത്തിന് വിരമിച്ചാൽ അള്ളാഹിനോട് ദഹരക്കണമെന്നാണ് അതിന് പ്രത്യേകം ഇജാബത്തുണ്ട് സതക്ക ചെയ്തിട്ടുള്ള ദയാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് അങ്ങനെ തുടങ്ങി നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള ദയാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ദയാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഷാബാൻ പതിനഞ്ചാം മകരി നമസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി യാസീൻ സൂറത്തോതി സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ഏത് ഉദ്ദേശം വെച്ച് ഒതിയാലും അതിന് ഫലം കിട്ടും എന്ന് പറയുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ അങ്ങനെ സൂറത്ത് യാസീൻ ഓതി ദയാ ചെയ്യുന്ന പതിവുണ്ട് അങ്ങനെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ വിപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ ആഹാരത്തിൽ ഗുണവർദ്ധനമുണ്ടാകാൻ ഐശ്വര്യപൂർവ്വം സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ ഈമാനോടെ മരിക്കാൻ ചെയ്യുന്ന പ്രവൃത്തികളിലും ജോലികളിലും ഒക്കെ ബർക്കത്തിണ്ടാകാൻ അങ്ങനെ തുടങ്ങിയിട്ട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള യാസീനൊന്ന് പതിവുണ്ട് അത് പഴയകാലത്തെ നടന്നു വരുന്നതാണ് അത് അതേ നിലക്ക് തന്നെ തുടരുകയാണ് വേണ്ടത് അതൊന്നും നിർത്തിക്കളയേണ്ട കാര്യങ്ങളല്ല നല്ല കാര്യങ്ങളൊക്കെ തുടരുകയാണ് വേണ്ടത് ഗ്രാക്ക് പ്രത്യേകം ഒരു രാത്രിയാണത് ലേലത്തുൽ കദ്രിൽ മലക്കുകളെ അള്ളാഹു സുബാന ഹൂവത്ത കാല തീരുമാനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസമാണെന്ന് ഞാൻ റാസഗ്ദി അള്ളാഹുന് പറയുന്നുണ്ട് ആയുസും ഭക്ഷണവും ബറാത്ത് രാവിലും സമാധാനവും ബർക്കത്തും നന്മയുള്ള മറ്റു കാര്യങ്ങൾ ലേലത്തുൽക്കതത്തിലും നിർണ്ണയിക്കപ്പെടുമെന്ന് പറഞ്ഞവരും ഉണ്ട് ഏതായിരുന്നാലും ശരി ആ മഹത്തായ രാത്രിയെ നാം സജീവമാക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ് സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇനി എപ്പോഴും നോമ്പെടുക്കൽ സുന്നത്തിൽ റജബ് മാസം നോമ്പിന് വളരെ പുണ്യമുള്ള ഒരു മാസമാണ് പ്രജപുമാസത്തിൽ നോമ്പെടുക്കൽ പാടില്ല എന്നും അല്ലെങ്കിൽ അത് അതെല്ലാം കെട്ടുകഥകളാണെന്നും ഒക്കെ പറഞ്ഞ ചില ആളുകളെ ഇമാം ഇബിൻ ഹജർ തമിറീല്ലാഹു അൻഹു വളരെ ശക്തമായി വിമർശിക്കുന്നതായി അവിടുത്തെ ഫത്താബ് കുബ്രയിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരം ആളുകൾക്കെതിരെ ഗവൺമെൻറ് നടപടിയെടുക്കണം ഇസ്ലാമിക ഗവൺമെൻറ് നടപടിയെടുക്കണമെന്ന് വരെ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ അലദ്നു ഫതാബേയിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തേഴിൻ്റെ നോമ്പ് മുടക്കുന്നവരും റജബിലെ നോമ്പ് മുടക്കുന്നവരൊക്കെ എതിരെ ഇസ്ലാമിക ഗവൺമെൻറ് നടപടിയെടുത്ത് ശിക്ഷിക്കണം എന്ന് വരെ ബിൻ ഹജറുല്ലാഹുൻ അവിടുത്തെ ഫതാബിയിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു റജബ് ഇരുപത്തേഴിന് റജബ് മാസത്തിൽ നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് അൽ ജാഹിലി ഈ വിവരമില്ലാത്തവൻ്റെ വാക്ക് അന്ന ഹാ സൗമി റജബിൻ മൗദു അജബു മാസത്തിൽ നോമ്പെടുക്കുന്ന ഹരീസുകളൊക്കെ ബോധവാണ് എന്ന് പറഞ്ഞാൽ ഇൻആറാദിഹി മാസ്മനുൽ അഹാദിസ് ദല സ്വാമിഹി ഉമൂമ ഹുസൂസൻ പ്രത്യേകമായി നോമ്പെടുക്കാൻ പറഞ്ഞതും അല്ലാതെ വ്യാപകമായി നോമ്പെടുക്കാൻ പറഞ്ഞതുമായി അറിയിക്കുന്ന ഹരീസുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നതെങ്കിൽ ഫലീബും മിൻഹുഅബുതാനും അദ്ദേഹത്തിൻ്റെ പച്ചക്കള്ളമാണത് പല്യത്ത് പോകാൻ ധരിക്കുക ആ വിവരമില്ലാത്തവൻ തോപ ചെയ്ത് നന്നാകണം വൈല ഉസഹി തഹസീറുൽ വലിയു അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ്റ് ശക്തമായ നടപടി സ്വീകരിച്ച് അവനെ ശിക്ഷിക്കണം എന്നിവരെ ഇബിൻ ഹൈജർ അഹിത്തിമലിഅള്ളാഹുൻ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഭക്ഷണം ലഭിക്കാത്ത ദിവസം നോമ്പുടുക്കൽ പ്രത്യേകം സ്ന്നത്തുണ്ടെന്ന് ഇമാം ബാജൂർ ഹദി അള്ളാഹുനെ രേഖപ്പെടുത്തുന്നുണ്ട് നബി നബിസ്ഹു അലൈഹി വസ്ലമ വീട്ടിൽ കടന്നു വന്നിട്ട് ഭക്ഷണം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് ഭാര്യ മറുപടി പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറഞ്ഞവിടുന്ന് ഞാൻ നോമ്പ് നോൽക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഹദീസിമാ മഹലിരുതി വിവാഹം എടുത്തു ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ മനസ്സിലാക്കി ഒന്ന് ഭക്ഷണം ലഭിക്കാത്ത ദിവസം നോമ്പ് സുന്നത്തുണ്ട് എന്നതും മറ്റൊന്ന് സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പായി കരുതിയാൽ മതി എന്നതും മനസ്സിലാക്കി ഇനി ഇൻഷാ ഇൻഷാള്ള സുന്നത്ത് നോമ്പും നെയ്യത്തുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് അള്ളാഹു തൗഫീക്ക് ചെയ്താൽ ഞാൻ നാളെ സംസാരിക്കാം സുന്നത്ത് നോമ്പിൻ്റെ സാധാരണ നിരക്ക് ഞാൻ നാളെ നോമ്പെടുക്കും എന്ന് കരുതിയാൽ തന്നെ മതിയാകും അതേ സമയത്ത് അറഫ അഷുറ പോലെയുള്ള നോമ്പിനത് മതിയാകുമോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട് അതിന് ശാദ അള്ളാഹു തോഫിക്ക് ഞാൻ നാളെ സംസാരിക്കാം നമ്മുടെ സിറാജുൽ ഹുദയിൽ റമദാൻ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം പകല് വിപുലമായ പരിപാടി നമ്മൾ സംഘടിപ്പിക്കാറ് പതിവുണ്ട് ധാരാളം വിക്രുകളും സലാത്തും ഹത്ത് ദ്വായും തൗബയും അങ്ങനെ തുടങ്ങിയിട്ട് കുറേയേറെ പരിപാടികളും ഉത്ബോധനങ്ങളും അന്നത്തെ ദിവസം കൊല്ലങ്ങളായി നടത്തി വരാറുണ്ട് പരിശുദ്ധ റബ്ദാനിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായങ്ങളും ഒക്കെ നൽകുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി ഇത് നടത്താറുണ്ട് ഈ വർഷം അങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടി പള്ളിയിൽ വെച്ച് നടത്താൻ സാധിക്കാത്ത ചുറ്റുപാടുള്ളതുകൊണ്ട് റമദാൻ ഇരുപത്തിയൊമ്പതിൻ്റെ പ്രോഗ്രാം ഓൺലൈനിലൂടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അന്ന് വെള്ളിയാഴ്ചയും കൂടിയായത് കൊണ്ട് ദിജാപത്തിൽ വയ്ക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ദിവസവും കൂടിയാണ് അതുകൊണ്ട് സാധാരണ നിലക്ക് ഒരു ജുബയുടെ സമയം കഴിയുന്ന സമയത്തായിരിക്കും ഇൻഷാള്ള ബുഹൃതസ്കാരത്തിന് ശേഷമായിരിക്കും അത് ആരംഭിക്കുക പക്ഷേ അന്ന് രാവിലെ മുതൽക്ക് തന്നെ നമ്മൾ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും ഇരുപത്തി ഒമ്പതും ഒക്കെ ആകുമ്പോൾ അന്നത്തെ പകൽ സമയവും രാത്രി അന്നത്തെ രാവും നമ്മൾ വളരെയേറെ പരിഗണിച്ചുകൊണ്ട് ജാത ചെയ്യേണ്ട ദിവസമാണ് അതുകൊണ്ട് അൽക്കഹ സുഹൃത്ത് കഴിയുമെങ്കിലും ചുരുങ്ങിയതും മൂന്നെങ്കിലും ഒതുക സലാത്ത് മുന്നൂറെങ്കിലും ചൊല്ലുക അങ്ങനെ സാധാരണ വെള്ളിയാഴ്ച ചെയ്യുന്ന വിഭാഗത്തെല്ലാം ചെയ്യുക അതോടുകൂടി തന്നെ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ജുസു എങ്കിലും ഖുർആൻ ഓതുക ദിക്ർ ചൊല്ലുക ഇസ്തിഫാറും തഹ്ലീലും ചൊല്ലുക എന്നിട്ട് ഇൻഷാ നിഷാഹ ഒരു ചെറിയ ഉത്ബോധനവും നടത്തി നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദ്മാർ ബഹുമാനപ്പെട്ട ത്വാഹാദങ്ങൾ മുത്തലബ് ഉസ്താദ് ഇബ്രാഹിം ഉസ്താദ് റാഷിദ് ബുഖാരി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ അതിൽ നിങ്ങളോട് അവസരത്തിനനുസരിച്ച് സംസാരിക്കും അന്നത്തെ പരിപാടിയിൽ ബുഹൂർസ്കരിച്ച ഉടനെ ഇൻഷാ നിഷാഹ ഒരു മണിക്ക് ശേഷം അത് ഒരു മണിക്ക് അത് ആരംഭിക്കും അതിലെല്ലാവരും ഓൺലൈനിൽ ബന്ധപ്പെടാനുള്ള ലിങ്ക് നിഷാ അള്ള എത്തിച്ചു തരും അറി അറിയിച്ചു തരും നിങ്ങളൊക്കെ ബന്ധപ്പെടുകയും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തി ഇന്നത്തെ ഈ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു അള്ളാഹു തയാലെ നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽപ്പെടുത്തുകയും നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ടും അല്ലാതെയും ബുദ്ധിമുട്ടുന്ന എല്ലാവരും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരട്ടെ ബാഹുദാന അലഹദല്ലബുൽ ആലമീൻ അസ്ലാ വാല്ക്കു വരമി വാർക്കാ